ഹലോ, വെൽക്കം ടു ടോംടീന വൈബ്സ്. അപ്പോൾ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആണ്. എങ്ങനെ ആവും, എന്താവും എന്നൊക്കെ പറഞ്ഞുള്ള കാര്യത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ചാനലിൽ ഇതുവരെ നമ്മൾ ചെയ്യാത്ത ഒരു സംഭവമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതെന്തായാലും നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര നമ്മുടെ ആ ഒരു ഭയങ്കര സന്തോഷം നിങ്ങളെന്തായാലും അറിയിക്കണം. പിന്നെ എന്താ, ഇന്നത്തെ ഈ വീഡിയോയിൽ ടോണേണ് ഇല്ല, നമ്മുടെ പിള്ളേരും അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മേക്ക് ഓവർ ഫോട്ടോഷൂട്ട് വീഡിയോ ആണ് ഇന്ന് എടുക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോഷൂട്ടാണ്, വലിയ കാര്യമൊന്നുമല്ല. ഒരു ചെറിയൊരു കൊളാബാണ് ഇൻസ്റ്റഗ്രാമിൽ പേജുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രസ്സ്, ഒരു ബൊട്ടീക്ക് വഴി ഒരു ഡ്രസ്സും പിന്നെ ഒരു മേക്കപ്പും പിന്നെ ഒരു ഫോട്ടോഗ്രാഫി, അതാണ് സംഭവം. അപ്പം ഞാനാണെങ്കിൽ ഒരു മെയ്ഡ് ഫോർ ഇച്ചതറൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3-4 കൊല്ലമൊക്കെ ആയി. അതിനുശേഷം സത്യം പറഞ്ഞ മുഖത്ത് അങ്ങനെ മേക്കപ്പും പോലും ഇടേണ്ടി വന്നൊരു എൻ്റെ ഓർമ്മയിലില്ല. ഒന്നും അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല, മേക്കപ്പ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ അങ്ങനെ ഒന്നിലും അങ്ങനെ ഇതുപോലെ ആക്റ്റീവായിട്ട് വേറെ കൊളാബും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒന്നും അങ്ങനെ അസോസിയേറ്റ് ചെയ്തിട്ടില്ല. വേറെ ഫോട്ടോഷൂട്ടൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ബാക്ക് ടു ബാക്ക് രണ്ട് പിള്ളേർ. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷത്തിന് വേണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ ഒന്നും അങ്ങനെ സമയം നമുക്ക് അങ്ങനെ ഒത്തു വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ നോക്കിയപ്പോൾ ഒരു കൊളാബ് വയ്ക്കാം, അതിന് പറ്റിയൊരു ടൈമാണ് എന്നൊന്ന് ഓർമ്മി. പിന്നെ ആണെങ്കിൽ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട്, ഭയങ്കരമായ സപ്പോർട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങ് മുന്നിട്ട് പോകാനായിട്ട് ഭയങ്കര ശക്തിയാണ്. അപ്പോൾ അതിപ്പോൾ ഏത് വീട്ടിലാണ്, ടോനൻ്റെ വീട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഓക്കെ ഫൈൻ അങ്ങനെ ആയിക്കോ എന്നുള്ളൊരു സപ്പോർട്ട് ഭയങ്കരമുണ്ട്. പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് പിള്ളേരെ അങ്ങ് ആക്കിയേക്കുവാണ്. അപ്പോൾ പിന്നെ എനിക്ക് അവരെ പറ്റിയിട്ടുള്ളൊരു ടെൻഷനോട് കൂടി ഒന്നും ചെയ്യേണ്ട, ഭയങ്കര റിലാക്സ്ഡാണ്. അതെനിക്ക് ഒരിക്കലും പറയാൻ പറ്റാത്തൊരു ഫീലാണ് അമ്മയുടെ അടുത്ത് എന്നെനിക്ക് ആ ഒരു ഫ്രീഡം കിട്ടുന്നത്. പിന്നെ ആണെങ്കിൽ ലിൻ്റെ മോള്, അവളാണ് ഇപ്പോൾ എനിക്ക് ബ്രൈഡൽ ഒരു മേക്ക് ഓവറിന് വേണ്ടിയിട്ട് ബൊക്കെ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ പെട്ടെന്നുള്ളൊരു അറേഞ്ച്മെൻറ്റിൽ അവൾ എനിക്കൊരു സൂപ്പർ ബൊക്കെയൊക്കെ ആണ് കേട്ടോ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഈ ഫോട്ടോയിലൊക്കെ കാണാൻ പറ്റും. അവളെങ്ങനെ വീഡിയോയിൽ വരുമല്ലോന്നൊന്നും എനിക്കറിയാൻ പാടില്ല, പക്ഷേ അവൾ എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ടാണ്. നീ അങ്ങനെ ചെയ്താൽ കൊള്ളാം, ഇങ്ങനെ ചെയ്താൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫുള്ളൊരു സപ്പോർട്ട്, ഫുള്ളൊരു എൻ്റെ എനർജി സിസ്റ്റമാണെന്ന് തന്നെ പറയാം അങ്ങനെ. അപ്പം അതെൻ്റെ ചേച്ചിയാണെങ്കിലും അതെ. അപ്പോൾ നമ്മളുടെ സിബ്ലിങ്സും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു സപ്പോർട്ട് തന്നെയാണ്. അവരൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാനും കൂടി പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതാ, അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആൾക്കാരുള്ളത് കൊണ്ട് മാത്രം നമുക്ക് കിട്ടുന്ന ചില സന്തോഷങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ സന്തോഷം എന്തായാലും. പിന്നെ ടോനെ പിന്നെ പറയണ്ട, ടോനെ എനിക്ക് ഭയങ്കര ഒരു ഫ്രീഡം തരുക. ഓക്കെ, നീ അങ്ങനെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ അത് ചെയ്തോ, അങ്ങനത്തെ ഒരു ഫ്രീഡം തരുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടത്തും ഒരുപാട് താങ്ക്സ്. കൊളാബ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഫോട്ടോഷൂട്ട് പോലത്തെ ഒരെണ്ണം ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. എന്താ, അതിൻ്റെ ഭയങ്കര ഒരു ത്രില്ലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിൽ ടോനൻ ഇല്ല, ടോനൻ വരാം, ടോനായിട്ട് വീഡിയോ എടുക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ടോനൻ ഒരു ചെറിയ കോൾഡും ഒരു ചെറിയ ഒരു പനിക്കോളൊക്കെ പോലെ ഉണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ല, എന്നാലും പിന്നെ ഇവർ ഈ മേക്കപ്പ് ചെയ്യുന്നവരാണെങ്കിലും ഡ്രസ്സിൻ്റെ ആണെങ്കിലൊക്കെ അവർ പുറത്തുനിന്നല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഒരു റിസ്ക് എടുക്കേണ്ട, അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് ടോനൻ വന്നിട്ടില്ല. അപ്പം ഞാനിവിടെ കൊച്ചിയിലാണ് ഉള്ളത്. അപ്പോൾ വീട്ടിൽ പിള്ളേരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവർ ഇവിടെ വന്ന് വീട്ടിൽ വന്നിട്ടാണ് നമ്മളെ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്, സിയാറ എന്ന് പറഞ്ഞിട്ടുള്ള പേജാണ് ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ അവരെയൊക്കെ ഞാൻ പയ്യെ വീഡിയോയിൽ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെസ്റ്റേൺ ഒരു ബ്രൈഡൽ മേക്ക് ഓവറാണ് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ്, കാരണം എനിക്കങ്ങനെ ഒരുപാട് ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ഒന്നും ഇട്ടാൽ ചിലപ്പോൾ അത് ചേരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് വലിയ ഹെവി ആയിട്ടുള്ളൊരു മേക്കപ്പ് ഒന്നുമല്ല ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഹെയർ ആണെങ്കിലും ഒരുപാട് ചേഞ്ചസ് ഒന്നും വരുത്താതെ ജസ്റ്റ് കേൾ ചെയ്തൊക്കെ ഇടാം എന്നൊക്കെയാണ്. എൻ്റെ ഹെയർ അങ്ങനെ കെട്ടിവെച്ചാലൊന്നും അങ്ങനെ വലിയ ഒരു ഇരിക്കില്ല അങ്ങനെ. അപ്പോൾ അത് എന്താവും എന്നറിയില്ല കേട്ടോ. അതൊക്കെയാണ് അവരുടെ മനസ്സിലൊരു പ്ലാനുള്ളത്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് വന്നിട്ടുണ്ട്, പിന്നെ എൻ്റെ മേക്കപ്പ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, പിന്നെ അനു എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്, അവൾ ഫാഷൻ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അനൂസ്കറിയാന്നാണ് അവളുടെ പേജിൻ്റെ പേര്. അപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു 10:30 ആകുമ്പോഴേക്കും ഇപ്പോൾ മേക്കപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഷോർട്സൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിവിടെ വലിയ ദൂരമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഫോട്ടോ എടുക്കണം എന്നൊക്കെയാണ് വിചാരിച്ചേക്കണേ. അതും നമുക്കൊരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സ്. അപ്പോൾ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് ഇവരെ പരിചയപ്പെടാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവരെ കാണിക്കുക കേട്ടോ. ഇതാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട് ചിപ്പു, സിഫ്ന. ആൾക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ലില്ലിപ്പൂവായി സിഫ്ന എന്നാണ് പേര്. അപ്പോൾ ആ ചാനലും കൂടി ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇടും, അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. പിന്നെ ദാ
ഇതാണ് നമ്മുടെ അടുത്ത കോ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ആര്യ. ഇതാണ് അനുപുതി. അനുസ്ക് അറിയാന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജ് ആട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ ഡ്രസ്സ് തന്നേക്കുന്നത്. അപ്പൊ നമുക്കിത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ ഇവര് മൂന്നുപേരും കൂടി ഞാനും കൂടിയാണ് ഇന്ന് ഈ സംഭവം ചെയ്യാൻ പോകുന്നത്. എന്താവെന്നറിയില്ല, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഇപ്പൊ മേക്ക് ഫോർ റിച്ചറിന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു മേക്കപ്പ് തന്നെ ചെയ്യുന്നത് ഇപ്പോഴാണ്, ഒരുപാട് നാൾ കഴിഞ്ഞിട്ട്. അപ്പൊ ഇനി വഴിയെ നമുക്ക് മേക്കപ്പിന്റെ ഓരോ കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതാ ഒരു ലെൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഭയങ്കര ഒരു ചേഞ്ച് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതായത് ഞങ്ങൾ ഇപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓക്കെ, ഇനി ലാസ്റ്റ് ആവുമ്പോൾ കാണാം കേട്ടോ. ഐലാഷസും അങ്ങനെ ആക്കിയില്ല, ലെൻസും ഇങ്ങനെ ആദ്യമായിട്ട്. ലെൻസാണ് ഭയങ്കര എനിക്ക്. കണ്ണ് എഴുതാറുണ്ടോ? കണ്ണ് താഴെ എഴുതാറില്ല, മുകളിൽ മാത്രമേ എഴുതാറുള്ളൂ. അപ്പൊ അതാണ് മൊത്തത്തിലൊരു വ്യത്യാസം വന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഇഷ്ടമായി ഉണ്ടായത് ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് അതിന്റെ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാരും അവർ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടിരിക്കുക. അപ്പൊ ചിപ്പും ഉണ്ട്, അനുണ്ട്, അനുവിന്റെ കസിൻ ഉണ്ട്, ഇതാ ലിന്റെ മോൾ ഉണ്ട്. പിന്നെ കൊറേ പേര് ചോദിക്കലുണ്ട് ലിന്റെ മോളെ വീഡിയോയില് കാണിക്കാറില്ലല്ലോ. അതേ ആ ഇപ്പൊ ഫുള്ള് ടയേർഡാട്ട, എല്ലാരും ടയേർഡാണ്. ആര്യുണ്ട്, എല്ലാരും ഉണ്ട്. പിന്നെ നമ്മുടെ രണ്ട് ക്യാമറ ചേട്ടന്മാരുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഇവിടെ ഈ അലക്സാണ്ടർ പറമ്പിത്തറ പാലം ഉണ്ട് തേവര, അതിന്റെ സൈഡിലുള്ള ചെറിയ സ്ഥലത്തൊക്കെ വന്നാണ് ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയത്. അപ്പൊ എല്ലാവരും ടയേർഡാണ്, ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്നാലും ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അതിന്റെ ഭയങ്കര ത്രില്ലിലാണ് ഞാൻ. പിന്നെ അതാ ഇവരെല്ലാരും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത്, ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്ത്, ഒന്നും പറയാനില്ല, ഭയങ്കര സന്തോഷം. അപ്പൊ ഇനി കൂടുതൽ ഫോട്ടോസൊക്കെ നമ്മള് ഇതിന്റെ കൂടെ തന്നെ ഇടും, പിന്നെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആയിട്ട് ഇടും. അപ്പൊ ആരും മറക്കണ്ട, അനൂസ് കറിയയുടെ ബൊട്ടിക്കും സിയാറ മേക്കപ്പ് ടീമും ഇൻസ്റ്റഗ്രാമിലെല്ലാരും നോക്കുക. ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിലെല്ലാം ലിങ്ക് എല്ലാം കൊടുക്കും. അപ്പം എല്ലാവരും കയറി നോക്കണം. നല്ല നല്ല വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ എല്ലാവരും കോണ്ടാക്ട് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനലും എല്ലാവരും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ലില്ലിപ്പൂവ് ചിപ്പുവിൻ്റെ ചാനലും കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമറ ചേട്ടന്മാർ. അപ്പോൾ സൂര്യ, ഇത് വിനോജ്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. ഇപ്പം ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. അപ്പോൾ ഇതാ ഇവരാണ് നമുക്ക് നല്ല നല്ല ഫോട്ടോസ് എടുത്തത്. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യൂട്ടാ.
പ്രോ മീഡിയ കൊച്ചി എന്നാണ് ഇവരുടെ ഒരു കമ്പനിയുടെ പേര്. അതിന്റെ എല്ലാം എല്ലാമാണിത്. അപ്പൊ ഫോട്ടോസ് കണ്ടിട്ട് എല്ലാരും അഭിപ്രായം പറയാം, അതേപോലെ നല്ല വർക്കുകൾ ഉണ്ടെങ്കിൽ ഇവരെയും കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ ഓക്കെ, താങ്ക് യു. ഇതാണ്ടോ നമ്മുടെ എല്ലാം എല്ലാമായ രാജേട്ടൻ. തോനുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ആ സമയത്ത് നമ്മള് വേണ്ട സ്ഥലത്തെല്ലാം കൊണ്ടുപോയത് രാജേട്ടനാണ്. ഞങ്ങളുടെ വീട്ടിലെ ഒരാളെ പോലെ തന്നെയാണ് രാജേട്ടൻ അല്ലെ. ഒരു ഹായ് പറഞ്ഞേക്ക്. രാജേട്ടനപ്പൊ ഒരുങ്ങിയതും ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അല്ലെ. ആൾക്ക് നല്ല ഇഷ്ടായിരുന്നു പറഞ്ഞു. നല്ല രീതിയിലുള്ള മേക്കപ്പ് ആണല്ലേ. അപ്പൊ ഇതാണ് രാജേട്ടൻ. അപ്പൊ നിന്റെ മോള് കൊറേ ഓടിട്ട ലാസ്റ്റ് ടൈമില് ഹൈ ഹീൽസ് ഒക്കെ ഒപ്പിക്കണായിരുന്നു. അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് അവള് കൊറേ ഓടി. അവള് എന്നെക്കാളും കൂടുതൽ ടയേർഡ് ആയിട്ടുണ്ട്. അപ്പം പിന്നെ ഫോട്ടോയ്ക്ക് വേണ്ട പോസ്റ്റുകളൊക്കെ പറഞ്ഞു തന്നതൊക്കെ അവളാണ്. എന്തായാലും ഞാൻ ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പറഞ്ഞ പോലെ മേഡ് ഫോർ ഈച്ച് അദറിന് വേണ്ടിയിട്ട് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരുങ്ങിയിട്ടുണ്ട് എന്നല്ലാണ്ട് ഇപ്പൊ പിന്നെ എന്റെ മുടി ഒരു പ്രശ്നമുണ്ട്. എന്റെ മുടി എന്ത് ചെയ്തിട്ട് കേൾ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ഇടാനാ വിചാരിച്ചേ ഒരു ഫോട്ടോയിലെ പോലെ. പക്ഷെ എന്റെ മുടി എന്ത് ചെയ്താല് അങ്ങനെ കേൾ ചെയ്തിട്ട് ഇരിക്കുന്നേ ഇല്ല. കൊറേ ശ്രമിച്ചു, പക്ഷെ അത് ഇങ്ങനെ കാറ്റത്ത് ഭയങ്കരമായിട്ട് പോവാണ്. പിന്നെ സ്പ്രേ ചെയ്തതൊക്കെ അപ്പോഴേ പോവാണ്. അപ്പൊ അത് മാത്രം മുടി മാത്രമാണ് എന്റെ ഇരിക്കുന്നത്. അത് എന്റെ മുടിയുടെ ഒരു കുഴപ്പമാണ് അങ്ങനെ. അപ്പം ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ എല്ലാരും ഫോട്ടോസ് ഒക്കെ കാണാം.